ഭയങ്കര ശ്വാസമാണ് കേട്ടോ. വെൽക്കം ബാക്ക് ടു ആർസി ആർഎക്സ്. ലാൻഡ് ക്രൂസർ LC80 എന്ന് പറയും. നല്ല ഫ്രഷ് പീസ്, ബോക്സ് പീസ് ആണ് കേട്ടോ. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ടൊയോട്ടയുടെ ഒഫീഷ്യലി ലൈസൻസ്ഡ് വണ്ടിയാണ് കേട്ടോ. ഇത് ലാസ്റ്റ് പീസാണ് ആക്ച്വലി, ബ്ലൂ കളർ. അപ്പൊ നമുക്കത് ഫുള്ള് പൊട്ടിച്ച് എങ്ങനെയുണ്ടോ നോക്കാം. ഇതാണ് കേട്ടാ സാധനം. അതായത് നിങ്ങൾ ഏതൊരു ഹോബി ഗ്രേഡ് മേടിച്ചാലും വാങ്ങിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്, ഒരു കാറ്റലോഗിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച ടീമുകളൊക്കെ ഞാൻ ഉണ്ട്, ഞാൻ പറയാം. വയ്യേ, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ. ഇത് ഭയങ്കര സെൻസിറ്റീവ് ആണ് ഇത്, ഹോബി ഗ്രേഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ മൊത്തത്തിൽ മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് മൂന്ന് കളേഴ്സിലാണ് വണ്ടി ഉള്ളത്. ഇപ്പം ഈ ഇരിക്കുന്ന ലാസ്റ്റ് പീസാണ്, അത് ബ്ലൂ കളറാണ് കേട്ടോ. അപ്പം അതേ കാണിച്ചിടാം, തുറക്കുന്നില്ല. ആ ഓക്കെ, ആ മോനെ ഈ പോയി. പുതിയ LC80 പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ ഡീറ്റെയിലിംഗ് ഒക്കെ ഭയങ്കരമാണ് കേട്ടോ. അതെ, ടിപ്പിക്കൽ റിമോട്ട്, കുറേ സംഭവങ്ങളുണ്ട്. നല്ല ഫ്രഷ് പീസാണ് കേട്ടോ മോനെ. അടിപൊളി ആ മോനെ. നോക്കി, ഇതാണ് LC80. അപ്പം ബോക്സിൻ്റെ ഉള്ളിൽ കാറ്റലോഗ്, അതുപോലെ റിമോട്ട്, റിമോട്ടിൻ്റെ ബാറ്ററി ഒന്നും ഇല്ല, ബാറ്ററിയൊക്കെ നമ്മൾ ഇടണം. അതുപോലെ ചാർജർ ഉണ്ടാവും, ടൂൾ കിറ്റ് ഉണ്ടാവും, അതുപോലെ ഈ ബോണറ്റ് തുറന്നാൽ ഇതിൻ്റെ അകത്ത് ബാറ്ററി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി ആദ്യം ചെയ്യേണ്ട കാര്യം ബാറ്ററി എടുത്ത് ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. ബാറ്ററി ചാർജ് ചെയ്യാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പം, ലോ വോൾട്ടേജിലേക്ക് പോകും, പിന്നെ അത് പാറാണ് കേട്ടോ. ചിലപ്പോൾ ചില ബാറ്ററിയൊക്കെ അടിച്ചു പോകും. ഞാൻ അടിച്ചു പോയി കേട്ടോ ഒരു പുള്ളിക്കാരൻ്റെ, പുള്ളി ചാർജ് ചെയ്യാതെ അത് നല്ല ലോ വോൾട്ടേജായി. ബൂസ്റ്റ് ചെയ്യാനൊക്കെ നോക്കിയിട്ട് ഒന്നും നടന്നില്ല, ഫുള്ളായിട്ട് അടിച്ചു പോയി. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പണ്ടാരം എങ്ങനെ ഇറക്കി എടുക്കുന്നത്? ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇറക്കി എടുക്കുന്നത്. ഫ്രണ്ടിൽ ബോണറ്റ് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്ലിപ്പുണ്ട്. ക്ലിപ്പ് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ബാറ്ററി ഇങ്ങനെ പുറത്ത് വരും കേട്ടോ. അപ്പോൾ ബാറ്ററി ഉണ്ട്, 900 mAh ബാറ്ററിയാണ്. ഈ ബാറ്ററി ആദ്യം ചാർജ് ചെയ്യുക, ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. ബാറ്ററി ഫുള്ള് ചാർജ് ആക്കിയതിന് ശേഷം ബോണറ്റ് തുറന്നതിൻ്റെ അത് ഒരു വയറുണ്ടാവും. അപ്പോൾ ബാറ്ററിയിൽ ഒരെണ്ണം ചാർജ് ചെയ്യാനും ഒരെണ്ണം കാറിൽ കണക്ട് ചെയ്യാനും ആണ് കേട്ടോ. അപ്പോൾ സോക്കറ്റ് സോക്കറ്റ് പ്രോപ്പറായിട്ട് ഇത് കണക്ട് ചെയ്യുക, അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സ്വിച്ച് ഉണ്ട്, സ്വിച്ച് ഓൺ ആക്കിയാൽ ലൈറ്റ്സ് ഒക്കെ ഓടി വണ്ടി സ്റ്റാർട്ടാവും. റിമോട്ടിൽ ഓൺ ആക്കുക കേട്ടോ. റിമോട്ടിൽ ബാറ്ററി പ്ലസും മൈനസും കറക്റ്റായിട്ട് ഇടണം. അതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ സ്ട്രാപ്പ് ഉണ്ട്, റബ്ബർ സ്ട്രാപ്പ് ഉണ്ട്. ആ സ്ട്രാപ്പ് നോക്കിയിട്ട് പ്രോപ്പറായിട്ട് ഈ സംഭവം ഒന്ന് ഫിറ്റ് ചെയ്യുക അതിൻ്റെ അകത്ത് കേട്ടോ. ഇത്രയേ ഉള്ള സംഭവം, സിമ്പിളാണ്. മനസ്സിൽ ഇത് കണക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഒക്കെ ഒന്ന് ജസ്റ്റ് തിരിച്ച് നോക്കുക. ഓക്കെ, ഫോർവേഡ് ബാക്ക്വേഡ്, ഭയങ്കര 2-speed ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്ക് റോഡിൽ ഓടിക്കാനുള്ള ഒരു ഗിയറാണ്. അപ്പോൾ ഇതിന് ഭയങ്കര ചാട്ടമാണ് കേട്ടോ. ഉണ്ടോ വണ്ടി? ഓ, ഭയങ്കര ചാട്ടമാണ്. ഓ, ബാക്കൊക്കെ ഉണ്ടോ? ഓ, ഭയങ്കര ചാട്ടമാണ് കേട്ടോ. അയ്യോ, ഒന്നും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. എനിക്കൊന്നുമില്ലടാ, എനിക്കൊന്നുമില്ല, ഒന്നും പറ്റിയില്ല, ഭാഗ്യം. അപ്പം ഈ ഒരു ഗിയർ എന്ന് പറയുന്നത് നല്ല സ്പീഡിൽ നമുക്ക് റോഡിൽ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗിയർ ആണ് കേട്ടോ. അപ്പം ഈ ഗിയർ ഇട്ട് ക്രൗഡ് ചെയ്യാൻ പാടില്ല. ഇത് ഡിഫറൻഷ്യൽ എല്ലാം ലോക്കഡ് ആണ് കേട്ടോ. ഫോർ വീൽ ഡ്രൈവ് ആണ്, ഡിഫറൻഷ്യൽ എല്ലാം ലോക്കഡ് ആണ്. പക്ഷേ ഈ ഒരു ഗിയർ ഇട്ട് ക്രൗഡ് ചെയ്യരുത്. അപ്പം ഇതിൻ്റെ അകത്തേക്ക് നടുക്കത്തെ എന്ന് പറഞ്ഞാൽ ന്യൂട്രലാണ് കേട്ടോ, ഒന്നുമില്ല. അത് കഴിഞ്ഞുള്ള ഗിയറാണ് ശരിക്കും പറഞ്ഞാൽ ലോ ഗിയർ. അതാണ് നമ്മൾ ക്രൗഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം നല്ല പിടുത്തമായി, മുമ്പത്തെ അകത്തെ ചാട്ടം നല്ല ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ചാടുന്നില്ല, ഇപ്പോഴാണ് ശരിക്കും ക്രൗഡ് ചെയ്യുന്ന ഗിയർ. അപ്പോൾ ഈ ഗിയർ ഇട്ടിട്ട് വേണം നിങ്ങൾ ക്രൗഡ് ചെയ്യുക. ക്രൗഡ് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ ഗിയർ നേരെ മാറ്റി നോർമലിലേക്ക് ആക്കിയിട്ട് ഓടിക്കുക. ഓഫ് റോഡും ഓൺ റോഡും ഓടിക്കാൻ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഗിയർ ഒന്ന് മാറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാൽ മതി, വളരെ സിമ്പിളായിട്ട് ഓടിക്കാം. പക്ഷേ ഡ്രാഗ് ബ്രേക്ക് 3 and 4 ആണ് കേട്ടോ. ഇതിൻ്റെ അകത്തൊരു നമ്പർ ഉണ്ട്, 3 and 4. 3 ഓണാക്കിയാൽ 50%, 4 ഓണാക്കിയാൽ 75%. 3 and 4 ഒരുമിച്ച് ഓണാക്കിയാൽ 100% ഡ്രാഗ് ബ്രേക്ക് ആയിരിക്കും. ഈ 3 and 4 ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഡ്രാഗ് ബ്രേക്ക് ഉണ്ടാവില്ല. ഈ ഡ്രാഗ് ബ്രേക്ക് ഇട്ടിട്ട് നിങ്ങൾ ഓഫ് റോഡ് ഇങ്ങനെ ഓടിക്കുക, ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഡ്രാഗ് ബ്രേക്ക് ഇട്ടിട്ട് ഒരു കാരണവശാലും ദേ ഇതുപോലെ ഓടിക്കരുത്. ഇതുപോലെ ഓടിച്ചുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ വന്നിട്ട് ഈ സാധനം ദേ ബ്രേക്ക് അടിക്കും. ബ്രേക്ക് അടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് പിനിയൻ ഗിയർ പ്ലാസ്റ്റിക്കാണ്, അത് പൊട്ടിപ്പോകും. അപ്പോൾ ഒരു ഡ്രാഗാണ്, അത് ശരിക്കും ഇതിൻ്റെ ഉള്ളിലൊരു പിടുത്തമാണ് കേട്ടോ. മോട്ടർ നല്ല പിടുത്തം കൊടുക്കുന്നൊരു സംഭവം. അപ്പോൾ അതിൽ കേട്ടോ നല്ല പിടുത്തമാണ്. ഇത് പക്ഷേ നേരെ നമ്മൾ ഈ ഡ്രാഗ് ഓഫ് ചെയ്തിടുവാണെങ്കിൽ ഒരു പിടുത്തമല്ല, ഫ്രീ ആയി കേട്ടോ. മറ്റേ നല്ല പിടുത്തമാണ്. അപ്പോൾ ആ ഗിയറിലേക്ക് ലോഡ് പോവുകയും വണ്ടി കംപ്ലൈൻ്റ് ആവുന്ന ചാൻസ് ഉണ്ടാവും. അതാണ് രണ്ടാമത്തെ മിസ്റ്റേക്ക്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഏതൊരു ഹോബി ഗ്രേഡ് ആസിയും ഓടിക്കാൻ. ഓക്കെ,
പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ സ്റ്റിയറിങ്ങിന്റെ നോർമൽ ഫംഗ്ഷൻസ് ഒക്കെയാണ് കേട്ടോ. അതായത് ട്രിം അഡ്ജസ്റ്റ് ചെയ്യാം, ത്രോട്ടിൽ ട്രിം അഡ്ജസ്റ്റ് ചെയ്യാം, റിവേഴ്സ് ചെയ്യാം. പിന്നെ വൺ ആൻഡ് ടു എന്ന് പറയുന്നത് ഇപ്പം നമുക്കിപ്പോൾ ഫോർവേഡ് ബ്രേക്ക് ആണ്, ബ്രേക്ക് കഴിഞ്ഞാൽ പിന്നാണ് റിവേഴ്സ് ഉണ്ടാവുക. ഫോർവേഡ് ബ്രേക്ക് പിന്നെ റിവേഴ്സ്, അത് നമുക്ക് മാറ്റിയിട്ട് ഫോർവേഡും റിവേഴ്സും മാത്രം ആക്കാം. അപ്പോൾ ഇത് ഫോർവേഡും ഇത് റിവേഴ്സും, ഫോർവേഡും റിവേഴ്സും, ബ്രേക്ക് ഉണ്ടാവില്ല. പിന്നെ നമ്പർ ടു എന്ന് പറയുന്നത് ബാറ്ററി ലിഥിയം പോളിമർ മാറ്റി വേറെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, കാറ്റലോഗിലുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ കൺട്രോൾസ് കണ്ട. ലൈറ്റ് നമ്മളിപ്പോൾ ഓൺ ആക്കി ഒന്നുകൂടെ ഞെക്കിയാൽ കുറച്ചും കൂടി പവറായി. ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ ഫോർ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യും. ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ എല്ലാം ഓഫാവും, പക്ഷേ റൈറ്റ് ലെഫ്റ്റ് തിരിക്കുമ്പോൾ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യും. അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് കേട്ടോ, ലൈറ്റ് കിറ്റ് ഉണ്ട് ഇതിനകത്ത്. ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റ്സ് ഫുൾ ഓഫാവും, പിന്നെ റൈറ്റ് ലെഫ്റ്റ് തിരിച്ചാലൊന്നും ലൈറ്റ് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് ഇതിനകത്ത് എൽ സി ഐ ടിക്ക് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യത്തിൽ ഒന്നും പറയില്ല, പക്ക ഡീറ്റെയിലിംഗ് ആണ്. കാര്യം വെച്ചാൽ പുതിയ വെർഷൻ ടു എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് വരെ ഒരാളിരിക്കുന്നുണ്ട്. പിന്നെ ആ സീറ്റ്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. അത് ഒരു കൊള്ളം കേട്ടോ, നല്ല ഭംഗിയാണ്. കുറച്ചൊരു സ്കെയിൽ ലുക്ക് കിട്ടും. താഴെയുള്ള ഫോർ ലിങ്ക് എല്ലാം, ഫോർ ലിങ്ക് സസ്പെൻഷൻ ഫുള്ള് മെറ്റലാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് കുറച്ച് ക്വാളിറ്റി വ്യത്യാസം വരുന്നുണ്ട്, കുറച്ച് ക്വാളിറ്റി കൂടി. പിന്നെ ഷാഫ്റ്റുകളെല്ലാം പ്ലാസ്റ്റിക് തന്നെയാണ്. ഫ്രണ്ടിലത്തെ സ്റ്റിയറിങ്ങിൻ്റെ ലിങ്ക് എല്ലാം മെറ്റലായിട്ടുണ്ട് കേട്ടോ, അതെല്ലാം മെറ്റലായി. പിന്നെ സോഫ്റ്റ് കോമ്പൗണ്ട് ടയേഴ്സ് വരുന്നുണ്ട്. ഇത് കൊള്ളാം കേട്ടോ, പൊതുവേ നല്ല ഭംഗിയുണ്ട്. കുറച്ച് വെയിറ്റ് വെച്ച് കേട്ടോ, ഓയിൽ ഷോക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ സസ്പെൻഷനൊക്കെ പക്കയായിരിക്കും. അപ്പോൾ അതാണ് എൽ സി 80 എന്ന് പറയുന്നത്. ഈ ഒരു പീസ് കൊണ്ടാണുള്ളത് കേട്ടോ. 23,000 രൂപയാണ്, 23,000 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് എൻ്റെ ഈ നമ്പറിൽ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പീസും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൽ സി 80 റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റി ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഓഫ് റോഡ് കേപ്പബിലിറ്റി പോയി കണ്ടോളൂ, നല്ല ഓഫ് റോഡ് കേപ്പബിലിറ്റിയാണ്. പിന്നെ ഈ ഒരു സാധനം വളരെ ചെറുതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അതായത് ഈ റിമോട്ട് ഉണ്ട്, ഈ റിമോട്ടും ചെറുതാണ്, ഇതും ചെറുതാണ്. ഇത് നമുക്ക് ഒരു കവറിൽ ഇട്ടുകൊണ്ടായാലും നമുക്ക് എവിടെ വേണമെങ്കിലും പോയി ട്രിപ്പ് പോകുമ്പോഴൊക്കെ കൊണ്ടുപോയിട്ട് ഒരു 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഇതുമായിട്ട് ഓഫ് റോഡ് കയറുന്നത് ഭയങ്കര ഭംഗിയായിരിക്കും. അത്രയ്ക്ക് ചെറുതായതുകൊണ്ട് തന്നെ സംഭവം നൈസാണ് കേട്ടോ. എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അപ്ഗ്രേഡ്സ് അവൈലബിൾ ആണ്, ഷാഫ്റ്റുകൾ മെറ്റലാക്കാം, അകത്തിരിക്കുന്ന ഡിഫറൻഷ്യൽസ് മെറ്റലാക്കാം, അങ്ങനെ അപ്ഗ്രേഡ്സ് ഒക്കെ അവൈലബിൾ. പിന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കുറേ ആക്സസറീസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ആണെന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫ് ആണ് അവർ പറയുന്നത്, വാട്ടർ പ്രൂഫ് ആണെന്നാണ്. പക്ഷേ വെള്ളത്തിലിറക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, ബെയറിങ്ങുകൾ പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകും. പിന്നെ ഇതിൻ്റെ ESC ഇരിക്കുന്നതിൻ്റെ അവിടുത്തെ കണക്ഷൻസ് എല്ലാം ഓപ്പൺ ആണ്. അപ്പോൾ അതിലൊക്കെ വെള്ളം കയറിയാൽ ഇത് അടിച്ചു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പക്ഷേ വെള്ളത്തിലൊക്കെ ഇട്ട് ഓടിക്കുന്ന വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടു. പിന്നെ വാട്ടർ പ്രൂഫ് ആണെന്ന് പറയുന്നുണ്ട്, മോട്ടറൊക്കെ വാട്ടർ പ്രൂഫ് ആയിരിക്കാം മേ ബി, പക്ഷേ ബ്രഷ്ഡ് മോട്ടറാണ്, അതുകൊണ്ട് എനിക്കത് പറയുന്നെങ്കിലും അത്രക്കത്ത് അങ്ങോട്ട് ഒരു ഉറപ്പില്ല. ഇപ്പം വെള്ളത്തിൽ മാക്സിമം ഓടിക്കാതിരിക്കുക, ചെറിയ വെള്ളമൊന്നും കുഴപ്പമില്ല, വെള്ളത്തിൽ മുക്കി ഓടിക്കാതിരിക്കുക, ഒരു വണ്ടി ഓടിക്കാതിരിക്കുക. കൂടുതലും ചീത്തയായി പോകുമ്പോൾ ഒരു അത്യാവശ്യം കണ്ട ഒരു മഴയൊക്കെ പെയ്യും, മഴയത്തൊക്കെ ഓടിക്കുന്നല്ലാതെ വെറുതെ കൊണ്ടുപോയിട്ട് ചെളിയിൽ ഇറക്കാതിരിക്കുക മാക്സിമം. പിന്നെ ഇറക്കിയാലും കുഴപ്പമൊന്നുമില്ല, മെയിൻ്റനൻസ് ചെയ്യാൻ അറിയാമെങ്കിൽ അഴിച്ച് പീസാക്കി കഴുകി വൃത്തിയാക്കി തിരിച്ച് സെറ്റ് ചെയ്യുക, അതിന് പ്രശ്നമൊന്നുമില്ല. അറിയാമെങ്കിൽ ചെയ്യാം, പിന്നെ ടൂള് കാര്യങ്ങളൊക്കെ ഇത് കൊടുത്ത് വരുന്നുണ്ട്. അപ്പോൾ LCIT വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ആയിട്ട് അറിയിക്കുക. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.